കണവേ തന്നെ വെള്ളമാണ്. കണവേടെ ഊരുകയാണല്ലോ. ലേശമായി വരുമ്പോൾ പെട്ടെന്നാവുന്ന സാധനമാണ്. കണവ പെട്ടെന്ന് കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ മാതിരി ആയിപ്പോകും. ഒരൊറ്റ ഒരു ഇതിൽ വേവ് പെട്ടെന്ന് വെന്ത് കിട്ടും. അതെ. ഇനി ഇതിൽ ലേശം മഞ്ഞപ്പൊടി ഇടുക. ലേശം കുറച്ച് കുരുമുളക്. കണവ കുരുമുളക് ഇട്ടതാണ്, അതനുസരിച്ച് കുരുമുളക് ഇടുക. കുരുമുളക് ഇട്ടതാണ്, അപ്പോൾ അതനുസരിച്ച് കുരുമുളക് ഇടണം. നന്നായിട്ട് തന്നെ ഇടണം. അതായിട്ടുള്ളൂ. ഇനിയും ഇത് ഉപ്പ് പാകത്തിന് ഇട്ടോളൂ. പാകത്തിന് ഇട്ടോ. അത്ര മതി മതി മതി. കുറച്ച് ഉപ്പ്. ഇനി ആ വറുത്ത സാധനങ്ങളെല്ലാം ഇതിലേക്ക് തട്ടുക. അപ്പോൾ വറുത്ത് പോലെ നമ്മൾ ഉള്ളിയും ബാക്കിയെല്ലാം കൂടി അതിനകത്തോട്ട് തട്ടുകയാണ്. മതി. കണവ കുരുമുളക് ഇട്ട് റെഡിയായി കഴിഞ്ഞു. റെഡിയായോ? അതെ. പക്ഷേ കണവ കുരുമുളക് ഇട്ടത് റെഡിയായി കഴിഞ്ഞു. ഒരു ഉള്ളിയുടെ മണമൊക്കെ വീണ്ടും കയറി വരുന്നു. അതെ. ഒന്നും കൂടി ഇട്ട് ചൂടാക്കുമ്പോൾ. അതെ. അപ്പോൾ നമ്മുടെ കരള് വരട്ടിയതും കുരുമുളക് ഇട്ട കണവയും കൂന്തൽ രണ്ടും റെഡിയായിട്ടുണ്ട്. ശിവൻചേട്ടാ, ഇത് ഞാനങ്ങനെ കഴിക്കാൻ പോവാ. വേഷമായിരിക്കണു. അപ്പോൾ വളരെ നന്ദിയുണ്ട്. ഇങ്ങോട്ട് കയറിക്കും, നമ്മളെല്ലാവരും കാണണ്ട്. അപ്പോൾ താങ്ക് യു ഇത് രണ്ടിനും. ഇനിയിപ്പോൾ ഞാൻ കഴിച്ച ശേഷം അതെ പറയാം. താങ്ക് യു. ഇപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിരുന്നു ഫ്രണ്ടിൽ പോരുന്ന നമ്മുടെ ഉമേഷിനെ പോയിരുന്നു കഴിക്കാം. അതെ, താങ്ക് യു. അപ്പോൾ ഉമേഷ്, ഞാൻ ദേ അവിടെ നിന്ന് അകത്തളത്തിൻ്റെ അപ്പുറത്തും തളത്തുനിന്ന് നമ്മുടെ ഡിഷസ് എല്ലാം ഉണ്ടായി കഴിഞ്ഞ് ശിവൻചേട്ടൻ ഉണ്ടായി തന്നു. അതായിട്ട് ഞാൻ അത് തന്നില്ല, ഇവിടെ ഇങ്ങോട്ട് എത്തിക്കാന്നാ പറഞ്ഞത്. അപ്പം ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കി ഫർദർ സ്റ്റെപ്സ് നമ്മുടെ കറിച്ചട്ടിയുടെ പിന്നെ പുതിയ ബ്രാഞ്ചസോ അങ്ങനെ എന്തെങ്കിലും? പുതിയ ബ്രാഞ്ചസ് കറന്റ് ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഉള്ളതിനെ ഞങ്ങൾ എങ്ങനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാമെന്നാണ്. കൂടുതൽ മാർക്കറ്റ് ഇത് തന്നെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് കൂടി വിപുലീകരിച്ച് ഫൈവ് സ്റ്റാർ പോലെ ഞങ്ങളിപ്പോ കുറെ യങ്സ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവൻ ടെക്നോ പാർക്കിൽ പാർട്ടീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. ചിരട്ടപ്പുട്ടുണ്ട്. ഓക്കേ, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന യൂത്തിനായിരിക്കും. അതെ, യൂത്തിനെയാണ്. യൂത്തിനെയാണ്. പിന്നെ ഫാമിലി വരാറുണ്ട്. ഫാമിലി വരാറുണ്ട്. എല്ലാവരും ഔട്ട്ഡോർ ലൈക്ക് ഹോം ഡെലിവറി ആണോ? ഞങ്ങൾ കറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബട്ട് സൂൺ ഞങ്ങൾ കസ്റ്റമേഴ്സ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സൂൺ ഞങ്ങൾ ഹോം ഡെലിവറിയും സ്റ്റാർട്ട് ചെയ്യും. ഷുവർ ആക്റ്റീവ് ആവും. ഫുള്ളി ഫുൾ സ്വിംഗിൽ ആയിട്ടില്ല. അപ്പോൾ ആക്ടിംഗ് മാനേജർ മാനേജറാണ് നമ്മുടെ ഇവിടുത്തെ. മാനേജറിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഇത് പഴയ നാലുകെട്ടാണോ? അതെ, ഇത് പഴയ ഒരു നാലുകെട്ട് വീടായിരുന്നു. ഞങ്ങൾ റെനോവേറ്റ് ചെയ്തെടുത്താണ്. അതെ, എന്റെ മേളിലാണ് ധാബ. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ഞാൻ ആക്ച്വലി ചിക്കൻ ലിവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് തന്ന്. അപ്പോ പൊക്കത്ത് ധാബ, ധാബയുടെ കാര്യങ്ങൾ ഒന്ന് നമുക്ക് പ്രഷർക്ക്. ഈ ധാബ ലൈക്ക് റൂഫ് ഗാർഡൻ പോലെയാണ്. ഞങ്ങൾക്ക് തന്തൂർ ക്യുസൈൻ ഉണ്ട്, ലൈക്ക് ചിക്കൻ ടിക്ക, ചൂസ ഷാഹി കബാബ്, ലൈക്ക് കബാബ്സ് അവൈലബിൾ, നോൺ വെജ് പ്ലേറ്റേഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് ഞങ്ങൾ ഇപ്പൊ നാടനാണ്. ഇപ്പൊ നാടനാണ്. നാടൻ നമ്മൾ ഇവിടെ നാടൻ മെയിൻ ആയിട്ടുണ്ട്. മെയിൻ നാടനായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമുക്ക് അങ്ങോട്ട് കഴിക്കാം. ആദ്യമായിട്ട് ഒരാൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇരിക്കുവെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ചുവന്നുള്ളിയുടെ ഒരു ക്രീമി കുറച്ച് സ്പൈസിയാണ്. ചുവന്നുള്ളിയുടെ നമ്മൾ ശരിക്കും അതൊരു ഉടഞ്ഞു. ആ ചുവന്നുള്ളി ശരിക്കും ഉടഞ്ഞിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു സ്വീറ്റ് ചെറിയൊരു സ്വീറ്റിഷും കുറച്ച് മേളിൽ സ്പൈസി. കാണാ കുരുമുളക് ഇട്ടത് പോയി. ഇതും അങ്ങോട്ട് കേട്ടോ. കാരണം അത്രയ്ക്കാണ് ഒരു കുക്ക്ഡ് ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള. എന്നാൽ അതിൻ്റെ ഒരു ജ്യൂസി വരുന്നുണ്ട് കഴിക്കുമ്പോൾ. കുരുമുളകിൻ്റെ അത്രയ്ക്ക് എരിവില്ല, പക്ഷേ തിന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് നല്ല എരിവ് വരുന്നുണ്ട്. തിന്ന് കഴിയുമ്പോഴാണ് അറിയണത്. കുരുമുളകിൻ്റെ അല്ലേ. പിന്നെ ഒരു ചെറിയ മധുരമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉള്ളി ഉള്ളി ഇതിട്ടത് ശരിയാണ്. പറഞ്ഞത് നേരത്തെ പറഞ്ഞു, ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്.
ശരിക്കും ഉള്ളിയുടെ ഒരു ചെറിയ മധുരവും കുരുമുളകിന്റെ എരിവ് മറ്റേ കയറി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന നാടൻ ഫുഡ് മാത്രമല്ല, അപ്പൊ ചൈനീസ് ഉണ്ട്. ഇത് നമുക്ക് ആംബിയൻസ്, ഇത് ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് ആണ്. സോ അപ്പൊ ചുമ്മാ ഒരു ചൈനീസ് ഫുഡ് കിട്ടുന്നത് മാത്രമല്ല, ചൈനീസ് ആംബിയൻസിൽ ഇരുന്ന്. പിന്നെ ഏറ്റവും മെയിൻ ആയി പറയാനുള്ളത് മറ്റേ സാധനങ്ങളൊക്കെ വരും. ഞങ്ങളെ മെയിൻ ആയിട്ടുള്ള വെച്ചാൽ ഇപ്പൊ യൂഷ്വലി എല്ലായിടത്തും ഈ ചൈനീസ് ഉണ്ടാകുന്നത് ഇന്ത്യൻ ഉണ്ടാകുന്നതൊക്കെ ഒരു ഷെഫാണ് ഇവിടെ. ആ മലയാളി, അതാണ് മെയിൻ ഒരു ഡ്രോബാക്ക്. പക്ഷെ ഞങ്ങളുടെ റെസ്റ്റോറന്റ് എന്ന് വെച്ചാൽ മൂന്നിന് മൂന്ന് ഷെഫാണ്. ചൈനീസ് ഉണ്ടാക്കുന്ന ചൈനീസ് ഷെഫ് തന്നെയാണ്, കേരള ഫുഡ് ഉണ്ടാക്കുന്ന കേരള ഷെഫാണ്, മറ്റേത് നോർത്ത് ഇന്ത്യൻ ആണ്. അതെ അതെ, അതിന്റെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുന്ന മെയിൻ തിങ്. എന്റെ പരിപാടി നടക്കില്ല. അപ്പൊ നമ്മുടെ കട കറിച്ചട്ടി PWD ഗസ്റ്റ് ഹൗസ്, PWD ഉണ്ട് കേട്ടോ, സോറി PWD ഗസ്റ്റ് ഹൗസ് നേരെ ഫസ്റ്റ് ഇപ്പുറത്ത്. ഇത് ഏത് തൈക്കാടാണ് നമ്മുടെ കറിച്ചട്ടി. ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങനെ കഴിട്ട് വരെ തിന്ന നല്ല ഫുഡുണ്ട്, വലിയ കഴിക്കാം. അപ്പൊ എന്തായാലും ഉമേഷേ വളരെ നന്ദിയുണ്ട് എല്ലാത്തിനും. പിന്നെ എങ്ങനെ പൊക്കോളൂ, ഇത് ഞാൻ കഴിച്ചോളാം. താങ്ക് യു.